വേണമെങ്കിൽ വേഗം ഓടിക്കോ, അവന്റെ ഒരു മാമ്പഴം. അയ്യോ മോനെ, നീ എന്തായി കാണിക്കുന്നേ? നിൽക്കവിടെ, പറയട്ടെ. ഇവന്റെ ഒരു കുറുമ്പ്. അയ്യോ ആനക്കുട്ട, അങ്ങനെ ചെയ്യരുതേ, എന്റെ കുഞ്ഞുങ്ങൾ താഴെ ചത്തുപോകും. മോനെ, നീ എന്ത് ക്രൂരത ഈ കാണിക്കുന്നത്? കുരുവി കുഞ്ഞുങ്ങളെ താഴെ വീണ് ചത്തുപോകൂലേ, അവരുടെ അമ്മയ്ക്ക് എന്ത് വിഷമമായി. ക്ഷമിക്കണം കുരുവി പെണ്ണെ, ഇവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. മോനെ, ഇങ്ങനെയൊന്നും കാണിക്കരുത്. നമ്മുടെ സഹജീവികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. ുമ്പോഴും വികൃതിയാലേ നീ പേടിപ്പിച്ചിടല്ലേ, ആരെ മോടിച്ചിടല്ലേ. ഓടിച്ചാടി നടക്കുമ്പോഴും വികൃതിയാലേ നീ പേടിപ്പിച്ചിടല്ലേ, ആരെ മോടിച്ചിടല്ലേ. എല്ലാരോടും കൂട്ടും കൂടിയാനക്കുട്ട, നീ സന്തോഷത്താൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യണം. സന്തോഷത്താൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യണം. സക്കരമുത്തേ ആനക്കുട്ടാ, കുറുമ്പ് കാട്ടല്ലേ നീ, കുറുമ്പ് കാട്ടല്ലേ. അയ്യോ അപകടം, അപകടം! ഒരാനക്കുട്ടി ഇതുവഴി വരുന്നു. പരന്ന് വഴിയല്ല, ചവിട്ടി മെതിച്ചു കൊണ്ടാണ് അവന്റെ വരവ്. എല്ലാരും ഓടിക്കോ. പറക്കട്ടെ പറക്കട്ടെ, പറന്നോ പറന്നോ. പൂമ്പാറ്റയും പറന്നു, പൂമ്പറന്നു. ഇനിയിപ്പോൾ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. എല്ലാവരും മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുക. അപ്പോ നമ്മുടെ മാളങ്ങൾ പെട്ടെന്നാകട്ടെ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ജീവനാണ് ഇപ്പോൾ വലുത്. വേഗം വേഗം, ആന ഇതാ ഇങ്ങെത്തി, ഒന്ന് വേഗമാവട്ടെ. Thank you.
അങ്ങനെ ആനക്കുട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ കുളക്കരയിൽ ഒത്തുകൂടി. ഈ കുട്ടിയാണ് ഒരു ക്രൂരൻ തന്നെ. ഒഴിഞ്ഞൊഴിഞ്ഞു പോയിട്ടും അവൾ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനൊരു പാഠം പഠിപ്പിക്കണം. അതെ അതെ, പക്ഷേ അവനെ നേരിടാനുള്ള ശക്തി നമുക്കില്ലല്ലോ. ശക്തി കൊണ്ട് അവനെ നേരിടാൻ നമുക്ക് കഴിയില്ല, എന്നാൽ ബുദ്ധി കൊണ്ട് അവനെ നേരിടാൻ നമുക്ക് കഴിയും. അതിനായി ആരുടെയെങ്കിലും സഹായം നമുക്ക് തേടണം. ഇവിടെ അടുത്തൊരു ചുണ്ടല് താമസമുണ്ട്. അവൻ എന്റെ സുഹൃത്താണ്. നമ്മുടെ സങ്കടം അവനോട് പറഞ്ഞു നോക്കാം, അവൻ നമ്മളെ സഹായിക്കും. അത് ശരിയാ. നിങ്ങളുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാം. ക്രൂരനായ കാട്ടാനെ ഒരു പാഠം പഠിപ്പിക്കണം. ഒരു ദിവസം കുട്ടിയാൻ അവന്റെ ക്രൂര വിനോദങ്ങൾക്ക് ശേഷം ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. നീ ഞാൻ ഒരു കുഴപ്പക്കാരനാണ് അല്ലേടാ? ഇവന്റെ തുമ്പിക്കയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് തുമ്പിക്കൈ കരണ്ടു തുടങ്ങാം. മറ്റുള്ളവരോട് ക്രൂരത കാട്ടുന്നതിൽ സന്തോഷിക്കുന്നവനാണ് നീ. അവരുടെ വേദന നീയും ഒന്ന് മനസ്സിലാക്കണം. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊന്നും ദ്രോഹമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്കെല്ലാം ഒരു തമാശയായിരുന്നു, വിനോദമായിരുന്നു. എന്റെ വിനോദത്തിന് ഇരയായവരുടെ വേദന ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ ഇനി ആരെയും ദ്രോഹിക്കില്ല. മാപ്പ്, മാപ്പ്. വള്ളിയൂർക്കുന്നു ഗ്രാമത്തിൽ ദാമു എന്നൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അധ്വാനിയും എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുമുള്ള ദാമുവിനെ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഭാര്യയ്ക്കും മിടുക്കരായ രണ്ടു മക്കൾക്കുമൊപ്പം ഒരു കൊച്ചു വീട്ടിലാണ് ദാമുവിന്റെ താമസം. വീടിനടുത്തുള്ള തോട്ടത്തിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് അത് കുറച്ച് ദൂരെയുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു ദാമുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് സന്തോഷമായി ദാമു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അച്ഛാ, എന്തൊക്കെ ഞാൻ പറിച്ചോളാം? കോവയ്ക്ക് പറിക്കുന്നത് ഞാനാണേ. പടവല മൂപ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ, അത് നമുക്ക് അടുത്ത ആഴ്ച പറിക്കാം. മക്കളെ സൂക്ഷിക്കണേ, തെന്നി വീഴല്ലേ. തെങ്ങാ മാങ്ങാ നാരങ്ങ വാങ്ങാൻ വായോ മാളോരേ. അച്ഛാ, ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങാൻ മറക്കല്ലേ. അച്ഛാ, എന്റെ കളർ പെൻസിലും. ഇല്ല, മറക്കില്ല, എല്ലാം വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. ടാറ്റാ.
എന്താടാ പേടിച്ചു പോയോ നീ? ഇനി ഇറങ്ങി വാ, പെരയ്ക്ക എടുത്തോ. അധികം വൈകാതെ ദാമുദന്റെ പച്ചക്കറികളുമായി ചന്തയിലെത്തി. ദാമു സ്ഥിരമായി പച്ചക്കറികൾ വിൽക്കുന്നത് മത്തായിയുടെ ഈ കടയിലാണ്. എന്താ ദാമു, സുഖമാണോ? സുഖമായിരിക്കുന്നു മത്തായി ചേട്ടാ. ദാമു കൊണ്ടുവരുന്ന പച്ചക്കറികൾക്ക് നല്ല സ്വാദുണ്ടെന്ന് വാങ്ങുന്നവരെല്ലാം പറയുന്നുണ്ട്. ചേട്ടാ, എൻ്റെ പച്ചക്കറികൾക്ക് ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല, പകരം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ദാമുവിൻ്റെ പച്ചക്കറികൾ കാരണം ഇവിടെ എനിക്കും കച്ചവടം കൂടി തുടങ്ങി. നല്ല സാധനങ്ങൾ വിറ്റാൽ വാങ്ങാനും ആളുകൾ കൂടുതൽ വരും. അതെ അതെ. ചന്തയിൽ പോയി വരുന്നവർക്കെല്ലാം പട്ടണത്തിനും ഗ്രാമത്തിനും ഇടയിലുള്ള ഈ കാട്ടുപാത ഒരു പേടി സ്വപ്നമാണ്. പക്ഷേ വർഷങ്ങളായി ഈ വഴിയിലൂടെ ജീപ്പ് ഓടിച്ചു പോകുന്ന ദാമുവിന് ഈ കാട്ടുവഴിയുടെ മുക്കും മൂലയും സുപരിചിതമാണ്. നടു റോഡിൽ എന്താണ് ഇവന് വേണ്ടതെന്ന് പിടികിട്ടുന്നില്ലല്ലോ. അയ്യോ, അവൻ വണ്ടിയുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ആനയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നുണ്ടല്ലോ. ആ, വരുന്നത് വരട്ടെ, ഒന്നിറങ്ങി നോക്കാം. എന്തോ പ്രശ്നമുള്ളത് പോലെ ഉണ്ടല്ലോ. അവൻ്റെ ഭാവം കണ്ടിട്ട് എന്നെ എന്തോ സഹായത്തിന് വിളിക്കുന്നത് പോലെയുണ്ട്. ആ, എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്നെ ഇവൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അയ്യോ, പാവം ആനക്കുട്ടി കുഴിയിൽ വീണ് കിടക്കുന്നല്ലോ. ഏത് ദുഷ്ടനാണ് ഈ ചതി ചെയ്തത്? ഇപ്പോൾ മനസ്സിലായി നീ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന്. ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. അപകടത്തിൽപ്പെട്ട ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി ദാമു വനപാലകരെയും കൂട്ടി വേഗം തിരിച്ചെത്തി. പേടിക്കേണ്ട കേട്ടോ, ആനക്കുട്ടിയെ നമുക്ക് ഇപ്പൊ രക്ഷപ്പെടുത്താം.
ദാമു, നിന്നെപ്പോലെ നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവരെയാണ് ഈ നാടിനാവശ്യം. നിന്റെ പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ചട്ടക്കുരങ്ങനും ഇത്തിക്കുരുവിയും ഒരുമിച്ച് കുറുക്കന്റെ കല്യാണം കൂടാനായി പോകുകയായിരുന്നു. ചങ്ങാതി, നമ്മൾ ചെല്ലുമ്പോഴേക്കും പരിപാടി കഴിയുമോ? എന്റെ പൊന്നിത്തി, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ. അതല്ല ചട്ടു, കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ നിന്ന് പോലും നിറയെ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അതെയോ? ഞാനതൊന്നും അറിഞ്ഞില്ല. മയിലമ്മയുടെ നൃത്തമുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? ആഹാ, ഗംഭീര പരിപാടിയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കരടിമാശ് പറയുന്നത് കേട്ടു, കുയിലമ്മയുടെ ഗാനമേളയും കുറുക്കൻ ചേട്ടൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു, വേഗം പോവാം. അങ്ങനെ ഇരുവരും വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഇത്തിക്കുരുവി ഒരു കാഴ്ച കണ്ടു. ചങ്ങാതി, 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 ദേഹം നോക്കിയേ, അത് നമ്മുടെ ചിക്കു അല്ലേ? അതെ അതെ, നമ്മുടെ കുറുമ്പൻ തന്നെ. ചിക്കു കാണാതെ പോകാം, കണ്ടാ കുഴപ്പമാകും. ഇവനിട്ട് എവിടെ പോയി? എന്റെ കൈക്കിട്ടിയ ഞാൻ ശരിയാക്കും. ഹേയ് കുരങ്ങൻ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ, ഒന്നിങ്ങ് വാ. ചോദിക്കട്ടെ, ചിക്കു അല്ലേ വിളിക്കുന്നത്? ഓ, ചിക്കു നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും ചട്ടു? അറിയില്ല, പോയി നോക്കാം. പോയില്ലേ പിന്നെ നമ്മളെ ഈ വഴി നടത്തില്ല. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഇന്നാലി കുഞ്ഞിനുറമ്പിത് എവിടെ പോയി? എന്താ ചിക്കു വിളിച്ചത്? ഓ, അതോ, നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടോ പോകുവാനല്ലോ, എവിടേക്കാ? അത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന്. നീ എന്തിനാ സത്യം പറഞ്ഞത്? അയ്യോ അല്ല ചിക്കു, പറഞ്ഞപ്പ തെറ്റിയതാ. ഞങ്ങൾ തവള വയതിന്റെ അടുത്തേക്കാ പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധി ശക്തിയാണെന്നുള്ള കാര്യം കുരുവിച്ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ചിക്കു, ഞാൻ സത്യമാ പറഞ്ഞത്. ഇനി ഒന്നും പറയണ്ട, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വാ, പോക. അങ്ങനെ വരാനൊന്നും പറ്റില്ല ചിക്കു, നീ ആദ്യം അച്ഛനോട് അനുവാദം വാങ്ങി വാ. അതൊക്കെ പിന്നെയാകാം, വാ, പോക. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരും. നിന്നെ കണ്ടുപിടിച്ചാൽ നിന്റെ കഷ്ടകാലമാണ്. അല്ല ചിക്കു, നീ ആരോടായി മിണ്ടുന്നേ? ഓ, അതോ, അതൊരു കുഞ്ഞനുറുമ്പ്. ഉറുമ്പോ? ഉറുമ്പ് ചിക്കുനെ എന്തെയ്തു? അതോ, ഞാനിവിടെ വെറുതെ നിന്ന് വരുന്നവരുടെ നേരെ കല്ലെറിയായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഒരു ഉറുമ്പ് എന്നെ ഒരു കടി, എനിക്ക് ദേഷ്യം വന്നു. അതിനിപ്പോൾ നീ എന്താ ചെയ്യുന്നേ? അവനെ കണ്ടെത്തി ദൂരേക്കൊരു ഏറെ കൊടുക്കണം. എന്നെ പേടിച്ച് എവിടെയോ ഒളിഞ്ഞിരിക്കുക. മിണ്ടല്ലേ. ആ ശരി ശരി, നമുക്ക് പോയേക്കാം. വാ. അങ്ങനെ ചിക്കുവിനെയും കൂട്ടി ചട്ടക്കുരുങ്ങനും ഇത്തിക്കുരുവിയും കൂടി പോകുന്നത് കുഞ്ഞനുറുമ്പ് നോക്കി നിന്നു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശക്തിശാലിയാണ്. അറിയാം. എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? നീയല്ലേ ചിക്കു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു, ഞാൻ തെളിയിക്കാം. ഓ വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുകൂലിച്ച് വേണം പറയാൻ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും.
ശക്തി പിന്നെ കണ്ടു കണ്ടു ഭയങ്കരം തന്നെ. ഇനി പിന്നെ ആവട്ടെ ചിക്കു, സമയം ഒരുപാട് വൈകി ചട്ടു. നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നു കാണും. ഇനിയുള്ള വഴി ഓർക്കുമ്പോൾ പേടിയാവുന്നു. അതെന്താ? ഈ സമയത്താണ് പുളിച്ചേട്ടൻ കറങ്ങാനിറങ്ങുന്നത്. എന്തിനാ കറങ്ങുന്നത്? അവരടുത്ത് ഇരുന്നാ പോരെ. ചിക്കു നീ കുഞ്ഞാ, നിനക്ക് പുലിച്ചേട്ടനെ അറിയില്ല. ഇങ്ങ് വരട്ടെ, ഞാനെന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ തട്ടി കളിക്കാൻ ഞാൻ എന്താ പന്താണോ? എന്തായാലും കുളത്തിൽ വീണു, എന്നാൽ ഒന്ന് കുളിച്ചേക്കാം. വരട്ടെ, പുലിയല്ല എലി വന്നാലേ എനിക്ക് പേടിയില്ല. ആ സമയം ചിക്കുവിനെയും കൂട്ടുകാരെയും മരത്തിന്റെ മറവിൽ നിന്ന് ഒരു പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുശാലായല്ലോ ആനക്കുട്ടൻ, അവൻ തന്നെ ഇന്നത്തെ ഇര. പുലി വരുന്നെന്ന് പറഞ്ഞ കേൾക്കുന്നവർ രക്ഷപ്പെടാനല്ലേ നോക്കൂ. പറഞ്ഞതുപോലെ അത് ശരിയാ, എന്റെ ഉറക്കവും കളഞ്ഞു. എന്തായാലും ഞാൻ ഉണർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. പുലി എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും പോകുക. എന്നെ ഒന്ന് ചെയ്യല്ലേ? ഇല്ല, വെറുതെ ഒന്ന് തിന്നും, അത്രേ ഉള്ളൂ. ഞാനും പക്ഷെ ഉറങ്ങുമ്പോളാണെന്ന് മാത്രം. എന്നെ ഒരു വട്ടം വെറുതെ വിട്ടൂടെ. നിനക്ക് വേണമെങ്കിൽ ഒരു അവസരം തരാം. എന്റെ അവസരം? എടാ കുട്ടി, നിന്നെ ഞാൻ നഖം കൊണ്ട് ആക്രമിക്കണോ, പല്ലുകൊണ്ട് ആക്രമിക്കണോ, അതോ ഈ കിടക്കുന്ന മരക്കമ്പ് മതിയോ? കമ്പ് വെച്ച് മതി. ശരി. എന്റെ മോനെ തന്നെ വേണമല്ലേ നിനക്ക് വിശപ്പ് മാറ്റാൻ? അത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ അറിഞ്ഞോ? ചിക്കു, നിനക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്തിക്കുരുവി വന്ന് പറഞ്ഞില്ലായിരുന്നേൽ എന്താകുമായിരുന്നു? നീ കുഞ്ഞാണ് ചിക്കു, ഇവരെ പോലെ അല്ല. അത് നീ ഓർക്കണം. നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോട് പറയൂ, ഞാൻ കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഇനി ഞാൻ അച്ഛനോട് പറയാതെ എങ്ങും പോവില്ല. ശരി, ഞാനും വരാം. ഇനി എവിടെ പോണേലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ, മനസ്സിലായോ? കാട്ടിൽ ഒരു ആന കുടുംബം താമസിച്ചിരുന്നു. ഒരു കൊമ്പനാനയും പിടിയാനയും അവരുടെ രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. മക്കളിൽ ഇളയവൻ മഹാവികൃതിയായിരുന്നു. ദിവസം ആ ആന കുടുംബം
കാട്ടിലെ പുഴയിൽ കുളിക്കാനെത്തി. കുളിക്കുന്നതിനിടയിൽ കുട്ടിയാന പല വികൃതികളും കാട്ടിക്കൊണ്ടേയിരുന്നു. മോനെ, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്, സൂക്ഷിക്കണം. അതെ അതെ, ഇവന് ഈയിടെയായി കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. എടാ വികൃതി, മര്യാദയ്ക്ക് നിന്ന് കുളിക്കടാ. ഈ സമയം പുഴയുടെ വക്കത്തുള്ള ഒരു മരത്തിൽ ഒരു കുഞ്ഞിക്കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയാനയുടെ കുസൃതികളെല്ലാം കുഞ്ഞിക്കുരുവി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിൽ വളരെ കൗതുകം തോന്നി. ഹായ്, എന്ത് രസമാണ് അവന്റെ കളികൾ കാണാൻ. ആനക്കുട്ടിയോട് കൂട്ടുകൂടണമെന്ന് കുഞ്ഞിക്കുരുവി ആഗ്രഹിച്ചു. നീ കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നീ ഒരു മിടുക്കൻ തന്നെ, നമുക്ക് കൂട്ടുകാരാവാം. ഏ, നമുക്ക് കൂട്ടുകാരാവാമെന്നോ? ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനൊരു ആനക്കുട്ടിയാണ്, കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ ജീവി. നീയാണെങ്കിൽ നിസാരനായ ഒരു പക്ഷിക്കുഞ്ഞും. നമ്മൾ തമ്മിൽ എങ്ങനെ തുല്യരാകും? ഓ, അങ്ങനെയാണോ കാര്യം? ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതാ, തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്ക്. ആനക്കുട്ടനോട് കൂട്ടുകൂടാനാവാതെ പാവം കുഞ്ഞിക്കുരുവി നിരാശനായി അവിടെ നിന്നും പറന്നുപോയി. അഹങ്കാരിയായ കുട്ടിയാന അവന്റെ കുസൃതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് അവർ വനത്തിനുള്ളിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ ഒരു കരിമ്പിൻ തോട്ടം ആനക്കുട്ടന്റെ കണ്ണിൽപ്പെട്ടു. അമ്മയും അച്ഛനും കാണാതെ പമ്മി പമ്മി അവൻ കരിമ്പിൻ കൂട്ടത്തിനിടയിൽ മറഞ്ഞു. ഇതൊന്നും അറിയാതെ മറ്റു മൂവരും മുന്നോട്ട് നടന്നു നീങ്ങി. എന്നാൽ അവരെയെല്ലാം പറ്റിച്ചല്ലോ എന്ന ഭാവത്തിൽ ആനക്കുട്ടി കരിമ്പിൻ കാട്ടിൽ നിന്ന് കരിമ്പുകൾ ഒടിച്ച് കഴിക്കുവാൻ തുടങ്ങി. ഹായ്, ഇതിനെന്തൊരു മധുരം! കൊള്ളാം, ഇവിടെ എത്തിയതിന്റെ ഭാഗ്യം തന്നെ. അവിടെ നിന്ന കരിമ്പിൻ ചെടികൾ അവൻ ഒന്നൊന്നായി ഒടിച്ചിടുകയും അവയിൽ ചിലത് കഴിക്കുകയും ചെയ്തു. പേടിച്ചു ഭയന്ന കുട്ടിയാന ലക്ഷ്യമില്ലാതെ ഓടി. അവൻ ദയനീയമായി അലറിക്കരയാൻ തുടങ്ങി. കൂട്ടം തെറ്റി എവിടെയോ എത്തിയ കുട്ടിയാന വഴിയറിയാതെ കുഴങ്ങി. കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ, എന്റെ അച്ഛനും അമ്മയും, ഞാൻ ഇനി എങ്ങോട്ട് പോകും? അമ്മേ, അമ്മേ! എന്നാൽ ആ സമയം കുരുവി പെണ്ണ് ആനക്കുട്ടന്റെ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവൾ പറന്നു ചെന്നു. ഒരു മരച്ചുവട്ടിലിരുന്ന് കരയുന്ന ആനക്കുട്ടിയെയാണ് കുരുവി കണ്ടത്. ആനക്കുട്ട, നീ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? എനിക്ക് വഴി തെറ്റി, എനിക്ക് എന്റെ അച്ഛനെയും അമ്മയെയും കാണണം. നീ എങ്ങനെ ഇവിടെ എത്തി?
ഞാൻ നിന്നെ പിന്തുടരുകയായിരുന്നു. കാരണം നിനക്ക് ഇത്തിരി അഹങ്കാരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അഹങ്കാരം ആപത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയാകുന്നു. ഏയ്, പേടിക്കണ്ട, നിന്നെ ഞാൻ രക്ഷിക്കാം. എന്റെ കൂടെ പോന്നോളൂ, ഞാൻ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിക്കാം. കുരുവിപ്പെണ്ണ് മുൻപിൽ പറന്ന് വഴികാട്ടി. ആനക്കുട്ടൻ കുരുവിയെ പിന്തുടർന്നു. അങ്ങനെ കുഞ്ഞിക്കുരുവി കുട്ടിയാനയെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിച്ചു. മോനെ, നീ എവിടെയായിരുന്നു? അമ്മേ, എനിക്ക് വഴി തെറ്റി. ഈ കുരുവി പെണ്ണാണ് എന്നെ രക്ഷിച്ചത്. വലിയവനെന്നും ചെറിയവനെന്നും നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്റെ അഹങ്കാരമാണ് എന്നെ ആപത്തിൽ കൊണ്ടെത്തിച്ചത്. കുരുവി പെണ്ണെ, നീയാണ് എന്നെ രക്ഷിച്ചത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഇനി എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും. അഹങ്കാരം ആപത്താണ്, സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹമുള്ളവർക്കേ കൂട്ടുകൂടാൻ കഴിയൂ.